ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ആട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോകളിലൊക്കെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന കമൻസ് ആയിരുന്നു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിൽ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്നും 5:30 ഒന്നും അല്ല കേട്ടോ എഴുന്നേക്കുന്നത്. ചില സമയത്ത് 6 മണിക്ക് എഴുന്നേക്കും, 6:30 എഴുന്നേക്കും. ചില ദിവസങ്ങളിൽ ഏതുകൊണ്ട് കൂടെ എന്താ ഏതും എഴുന്നേക്കാനായിട്ട് സമ്മതിക്കില്ല, അവൻ്റെ കൂടെ തന്നെ കിടക്കും. അപ്പോൾ കറക്റ്റ് ടൈമിലൊന്നും അല്ല കേട്ടോ എന്നും എഴുന്നേക്കുന്നത്. അപ്പോൾ ഏതും അതിൻ്റെ ഇടയിൽ ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ ഒന്നും കൂടെ പാല് കൊടുത്ത് ഉറക്കിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഏതുവിന് റാഗി ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതുവിന് ഇപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും റാഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അവൻ വേറെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കൽ നിർത്തി. ഞാൻ 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ കോറ കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ അവനിപ്പോൾ വീണ്ടും ഭക്ഷണം കഴി പറ്റ കുറഞ്ഞു. അപ്പോൾ കോറയാണെങ്കിൽ നമുക്ക് ബോട്ടിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും വയറ്റിലെത്തിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് കോറയോ അല്ലെങ്കിൽ അമൃതം പൊടിയോ എന്തെങ്കിലും കുറുക്കായിട്ട് രാവിലെ കൊടുക്കും. അപ്പോൾ അത് വെള്ളത്തിലിട്ടു. അപ്പോൾ എന്താ അവൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഏകദേശം അത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ഒന്ന് തീ കൂട്ടുക കേട്ടോ. അപ്പോൾ ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അടുപ്പ് കത്താനായിട്ട് ഭയങ്കര പാടാണ്. എന്നാലും ഒരു വിധമൊക്കെ കത്തിച്ച് എന്താ തീ കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം അരി ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ അരി ഇടുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ആ ഒരു സെൻറ്ററിലുള്ള ആ ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ കുടിക്കാനായിട്ടുള്ള വെള്ളവും കൂടെ വെക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ടാവും. അപ്പോൾ അരി വെന്ത് കഴിയുമ്പോഴേക്കും അത് നമുക്ക് സെൻറ്ററിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അടുപ്പിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തിളച്ച് കിട്ടും കേട്ടോ. അതിനുശേഷം ചായ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കുള്ള ചായയാണത്. അതിനുശേഷം ഞാൻ എനിക്ക് കഴിക്കാനായിട്ടുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് അരി അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം ഉണ്ടാക്കാനായിട്ടുള്ള കിട്ടും കേട്ടോ. കാരണം ഞാൻ മാത്രമേ രാവിലെ എന്തെങ്കിലും പലഹാരം കഴിക്കാറുള്ളൂ, അമ്മ കഴിക്കാറില്ല. പിന്നെ ഏതുകൊണ്ടും ഇപ്പോൾ കോറയാണ് കൊടുക്കുന്നത്, അവനും ഇപ്പോൾ കഴിക്കാറില്ല. എന്നാലും അവന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കഴിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴായിരുന്നു കേട്ടോ. എണ്ണ ബോട്ടിലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫണൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫണലാണ്. നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നുള്ളൂ. 1 വർഷത്തോളമായി ഇതുവരെ ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ കവറിലുള്ളത് ബാക്കി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് അപ്പം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകാനട്ടോ. ഇത് ശരിക്കും നമ്മൾ ചീനച്ചട്ടി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനെന്നാലും കല്ലിൽ തന്നെയാണ് ചുടുന്നത്. അപ്പോൾ എനിക്കുള്ളത് ഞാൻ ആദ്യം തന്നെ ഒന്ന് ചുട്ടു വെച്ചു. അതിനുശേഷം ഏതുകൊണ്ടുള്ള അപ്പവും കൂടെ കുറച്ചൊരു നെയ്യ് ഒഴിച്ചിട്ട് ചുട്ടു വെക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവൻ ഒന്നോ രണ്ടോ വാ കഴിക്കും. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചുട്ടു വെച്ചു. പിന്നെ നമ്മൾ ഈ ഒരു അപ്പച്ചട്ടി പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്ല് തീരെ മയപ്പെട്ട് വന്നിട്ടില്ല. എന്നാലും ഞാൻ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ വെയിലത്തൊക്കെ 2-3 ദിവസം വെച്ച് നോക്കി. പിന്നെ എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കല്ല് മയപ്പെട്ട് വരുമെന്ന്. അപ്പോൾ എൻ്റെ ശരിക്കും അങ്ങ് മയപ്പെട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയത് മയപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ ഞാൻ അടുക്കളയിൽ ഏകദേശം പണികൾ കഴിഞ്ഞു. അമ്മ രാവിലെ പണിക്ക് പോകും കേട്ടോ. അപ്പോൾ അമ്മ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യൽ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഏതുകൊണ്ടുതന്നെ അപ്പുറേ കളിപ്പാട്ടമൊക്കെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുവാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കണ്ണുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള ഏകദേശം ഈ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ അടുക്കളയിലത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ ചെറിയ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്തിരുന്നത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം എല്ലാം ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഈ അടുക്കളയിൽ തന്നെ വെക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടുക്കള നല്ല നീറ്റായിട്ട് കിടന്നോളും. അപ്പം ഞാൻ ഇതിനകത്തിരുന്നുള്ള സാധനങ്ങളെല്ലാം അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെച്ചു. പിന്നെ സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടാനായിട്ട് പോവാണ് കേട്ടോ. സ്ലാബ് തുടയ്ക്കുമ്പോൾ നമ്മൾ നോർമൽ ഞാൻ ലൈസോൾ ഇട്ടിട്ട് ആ ഒരു വെള്ളം വെച്ചിട്ട് കേട്ടോ തുടയ്ക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടും കൂടെ തുടച്ചു കൊടുക്കും. നമ്മുടെ ഈ കുഴൽ കിണറിലെ വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഈ ഗ്യാസിലാണെങ്കിൽ പോലും നമ്മൾ ആ വെള്ളം അങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വെള്ള പാണ്ട് പോലെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കും. പിന്നെ ഒരു ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിടന്നോളും. അപ്പോൾ നമ്മൾ ഗ്യാസ് എന്നും അതുപോലെ ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്യാസ് ക്ലീനിങ് അതായത് ഗ്യാസ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം എന്നും തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത്. പിന്നെ ഏതുകൊണ്ടും കോറ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് തെറിക്കും. പിന്നെ അത് അരിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സ്ലാബിലും ഭിത്തിയിലൊക്കെ നന്നായിട്ട് തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. നനഞ്ഞ തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് തുടച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുഴൽ കിണറിലെ വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല കറ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ചാലും അരച്ചില്ലെങ്കിലും ഞാൻ എന്നും മിക്സി ഒന്ന് തുടച്ചു വെക്കും കേട്ടോ. ഇത് വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ എന്താ ആ നമ്മൾ അരച്ചതിൻ്റെ അരപ്പൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൂത്തിട്ടൊരു കളർ
കളറൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും മിക്സിയൊക്കെ നന്നായിട്ട് തുടച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഏകദേശം സ്ലാബെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലോറൊന്ന് അടിച്ചിടാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അടുക്കളയിൽ പണി ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ പകുതി മുക്കാൽ പണികളും തീരും. പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളെന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് തീർക്കാൻ പറ്റുന്ന പണികളേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു ഒരാഴ്ചയായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ചൂല് വാങ്ങിയിട്ട്. ശരിക്കും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിലൊരു ചേച്ചി ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഇങ്ങനത്തെ ചൂല് വെച്ചിട്ടായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് അടിച്ച് വരിക എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അച്ഛൻ ഇത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതും കൊണ്ട് അത്ര വശമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഉപയോഗിക്കാതെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി കേട്ടോ. അപ്പം ഞാനും ഒരെണ്ണം വാങ്ങി. പെട്ടെന്ന് അതായത് ഈ മൂലയൊക്കെ നന്നായിട്ട് ക്ലീൻ ആകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു രണ്ട് ദിവസം അടിക്കാതെയൊക്കെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂലയിൽ കൂടെയൊക്കെ ഒരു പൊടികളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് ഇത് കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ മുകളിലത്തെ നിലയൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ നോർമൽ ചൂല് വെച്ച് അടിക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ആകും. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അങ്ങനെ അടിക്കുമ്പോൾ. പക്ഷേ ഈ ഒരു ഇത് വെച്ചിട്ട് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ മൂലയൊക്കെ നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വലിച്ചു വലിച്ച് വിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും കഴിയും കേട്ടോ. ഇത് വെച്ചിട്ട് എന്താ അടിക്കുക എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം തുടച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അതുപോലെ ഇതിൽ നിന്ന് നല്ല മറ്റേ പൊടി പൊടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ ചൂരാകുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വരെ നമ്മുടെ ഫ്ലോറിൽ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സംഭവം. അപ്പം ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്, നിങ്ങളുടെ മുടി വളർച്ചയൊക്കെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇത് മാമാഅർത്തിൻ്റെ റോസ്മേരി റേഞ്ചിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഓയിലാണ്. റോസ്മേരിയും അതുപോലെ തന്നെ മേത്തി ഡാനിയും ആട്ടോ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. മേത്തി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ റോസ്മേരി എന്ന് പറയുന്ന ഒരു ലീഫ്. ഇതുപോലത്തെ ഒരു കോംബ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ പെട്ടെന്ന് ഈ ഓയിൽ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് മാമാഅർത്തിൻ്റെ തന്നെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ ആണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസ്മേരിയും മേത്തിയും തന്നെയാണ്. ഹെയർ ഗ്രോത്തിന് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ റോസ്മേരി. ഇപ്പോൾ ഈ റോസ്മേരിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ മുടിക്ക് ഈ റോസ്മേരി നല്ലതാണെന്നുള്ളത്. നമ്മുടെ ഈ ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടായി വരും കേട്ടോ ഈ റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഞാൻ ഷാംപൂ ഉപയോഗിച്ചിട്ട് കണ്ടീഷണറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആകുന്നുണ്ട് കേട്ടോ മുടി കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. മാമാഅർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പേരിൽ ഒരു മരം നടും. അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പുതിയ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. മാമാഅർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലും ഒക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അവർക്കൊരു ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ആപ്പിൽ കയറിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്കൽ സ്റ്റോറുകളിലും അവരുടെ പ്രൊഡക്റ്റുകൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഹെയർ വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഹെയർ സെറത്തിന് പകരമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ അലോവേര ജെല്ലിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മാമാഅർത്തിൻ്റെ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് അത്രയും ഹാർഡായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്കോ ഹെയറിലേക്കോ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. എന്തെങ്കിലും ഒരു കരിയർ ഓയിലിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതുപോലെ അലോവേര ജെല്ലിൻ്റെ ഒക്കെ കൂടെ വേണം കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു 4-5 ഡ്രോപ്പ് റോസ്മേരി ഓയിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷാംപൂ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പറന്ന് കിടക്കുന്ന ആ ഒരു ഇതില്ലേ, അതൊക്കെ ഒന്ന് മാറി കിട്ടി മുടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരൂ കേട്ടോ. TRS 223 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഈ പ്രൊഡക്റ്റുകൾക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ അടുക്കളയിൽ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തികേടായിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ സിങ്ക് എന്ന് പറയുന്നത്. കിച്ചണിലെ എത്ര ക്ലീൻ ചെയ്താലും എന്താ നമ്മൾ രണ്ട് പാത്രം കഴുകുമ്പോഴേക്കും വീണ്ടും അത് പഴയപടിയാവും. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ കുഴൽക്കിണറിൻ്റെ വെള്ളം നമ്മൾ ഫിൽറ്ററും കൂടെ വെച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അഴുക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നും തന്നെ ഇത് എന്താ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ വാഷ് ബേസിന് അത്രയും വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ തലേദിവസം കഴുകി കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. പെട്ടെന്നായിട്ട് കറ പിടിക്കും. പിന്നെ നമ്മൾ പാത്രം കഴുകുന്നതൊക്കെ അല്ലേ എണ്ണമയോ ഫുഡിൻ്റെ വേസ്റ്റിൻ്റെ അഴുക്കും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് കഴുകാനായിട്ട് എന്താ പറയുക കഴിയില്ലെങ്കിൽ നല്ലൊരു വൃത്തികേട് തന്നെയാണിത്.
ഞാൻ നോർമലി സാധാരണ പാത്രം കഴുകുന്ന സോപ്പും സ്ക്രബറും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് കഴുകാറുള്ളത്. അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് സിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ഉപയോഗിച്ച് കഴുകിയാലും വലിയ സ്ക്രാച്ച് ഒന്നും വീഴില്ല കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ എന്താ, നമ്മളെപ്പോഴും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തുടച്ചൊക്കെ ഇടുമ്പോഴാട്ടോ ശരിക്കും ആ ഒരു ഫിനിഷിങ്ങിലും വൃത്തിയിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തുടച്ചിടുമായിരുന്നു കേട്ടോ, പക്ഷെ നമ്മൾ പിന്നെയും പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് വീണ്ടും വെള്ളമാവും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ അത് ഉപയോഗിക്കാനുള്ള മടി കാരണം ഭക്ഷണം പോലും ചില സമയത്ത് കഴിക്കാതെ നടക്കും. അങ്ങനത്തെ സ്വഭാവമൊക്കെ എനിക്കുണ്ട്, കാരണം പാത്രം കഴുകിയാൽ സിങ്ക് വൃത്തികേടാവുമല്ലോ, അങ്ങനത്തെ സൈക്കോ സ്വഭാവമൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തുടച്ചിടുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ അടുക്കളയിലത്തെ ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചിട്ടു, അതുപോലെ തന്നെ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയിട്ടു. ഇന്ന് ഞാൻ തുടയ്ക്കുന്നില്ല. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാനായിട്ട് പോവാണ്. ഏതുകുട്ടൻ ഇപ്പോൾ ഉറങ്ങാനായിട്ട് വരും, ഏതുകുട്ടൻ അവിടെ ഉറങ്ങാനായിട്ടുള്ള വാശി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മെയിൻ കിച്ചണിലെ വാഷ് ബേസിൻ ഒന്ന് ചെറുതായിട്ട് ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാനായിട്ടുള്ള എന്താ പ്ലംബറൊക്കെ ഇടയ്ക്ക് വന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ പണികൾ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ തീർത്തു. പിന്നെ ഏതുകുട്ടന് കഞ്ഞി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഏതുകുട്ടന് കോറ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ, അവനെ ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ 2, 3, 4 മണിക്കൂറൊക്കെ കിടന്നുറങ്ങും. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല കേട്ടോ, അവനൊന്നും കഴിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഫീലായിരിക്കും. ചില സമയത്ത് രാവിലെ കിടന്നു കഴിഞ്ഞാൽ 2 മണിക്കൊക്കെ എഴുന്നേക്കാറുള്ളൂ. അപ്പോൾ ഞാനൊരു 10 മണി 10:30 ഒക്കെ ആകുമ്പോൾ കുറച്ച് കഞ്ഞിയും കൂടെ കൊടുത്തിട്ട് കിടത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അവനൊന്നും കഴിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും എപ്പോഴും. അപ്പോൾ ഞാൻ അവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ പണി ചെയ്യുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓടിച്ചോടിച്ച് നമ്മൾ പുറകെ ഓടി വേണം അവന് ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിപ്പിക്കാനൊന്നും നിന്നില്ല, വേഗം പിടിച്ചു കിടത്തി ഉറക്കി. അപ്പോൾ ഉറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലത്തെ നിലയിലേക്കൊന്ന് കയറിയിട്ടോ. അപ്പോൾ നമ്മുടെ ടെറസ് ഒന്ന് അടിച്ചു വരാനായിട്ട് പോവാണ്. ഏകദേശം 2-3 ആഴ്ചയായിട്ടുണ്ട് നമ്മുടെ ടെറസ് അടിച്ച് വരിയിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തോർച്ച കണ്ടുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. പിന്നെ നമ്മളിത് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോൾ കൂടെയൊക്കെ കരികിലേക്ക് കയറിയിട്ട് ഈ വെള്ളം താഴേക്ക് പോവാതെ കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറെ കരികിലേക്ക് കയറി അടഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുറ്റും റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ കുറേ മരങ്ങൾ ഉണ്ട്. അതിൻ്റെ വേസ്റ്റുകൾ ഫുള്ള് നമ്മുടെ ടെറസിലേക്ക് ആട്ടോ എപ്പോഴും വീഴുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ടെറസ് നല്ല വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ സുതിയായിട്ടുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ടെറസ് അടിച്ച് കഴുകുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും ആ ഒരു സിമെൻറ്റ് പൊടിയൊക്കെ ഇപ്പോഴും നമ്മുടെ ടെറസ് കൂടെ ഉണ്ട്. പിന്നെ അതും പായലും കൂടെ ഒക്കെ മിക്സായിട്ട് നല്ല പൊടികളുണ്ടായിരുന്നു ടെറസ്സിൽ. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ആ വെള്ളമൊക്കെ ആ ഹോൾ കൂടെയൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ ബാക്കി വരുന്ന വെള്ളം ഞാൻ കുറേ കോരിയൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ടെറസ് ഏകദേശം നല്ല വൃത്തിയായി. പിന്നെ നമ്മളെപ്പോഴും അങ്ങനെ മുകളിലത്തെ നിലയിലേക്കൊന്നും കയറി വരാറില്ല കേട്ടോ. ഞാനും അമ്മയും ഇതുകൂട്ടനും മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ കയറി വരുമായിരുന്നു. ഇപ്പോൾ മെഷീൻ ഒക്കെ കേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയും കയറി വരാറില്ല. അതിനുശേഷം ഞാൻ മുകളിലത്തെ നിലയിലെ ബാത്റൂമും കൂടി ഒന്ന് കഴുകിയിടാനായിട്ട് പോവുകയാണ്. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യില്ലാത്ത ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാത്തൂന് ചേച്ചിയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഈ ബാത്റൂം യൂസ് ചെയ്യാറുള്ളൂ. അവർ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ സുതിയേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് സുതിയേട്ടൻ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാനും അതുപോലെ കുളിക്കാനായിട്ടൊക്കെ ഈ ഒരു ബാത്റൂം യൂസ് ചെയ്യാറുണ്ട്. ഞാനത് ഒട്ടും തന്നെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും കഴുകേണ്ട ആവശ്യം വരാറില്ല. ഇതിപ്പോൾ അവർ വന്നു പോയതുകൊണ്ട് ഞാനൊന്ന് കഴുകിയിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലോസറ്റിൽ ഹാർപിക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ ഞാൻ ഹാർപിക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലോസറ്റിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് എന്താ പറയുക തേച്ച് പിടിപ്പിച്ച് വെച്ചു. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷമായിട്ടോ കഴുകിക്കളയുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മഞ്ഞ കറകളൊക്കെ വേഗം പോയി കിട്ടും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഫ്ലോറൊന്ന് കഴുകിടാനായിട്ട് പോവാണ്. അപ്പോൾ ഫ്ലോർ കഴുകുന്ന സമയം കൊണ്ട് ക്ലോസറ്റും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലോറിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുഴൽക്കിണറിലെ വെള്ളം ആയതുകൊണ്ട് തന്നെ എപ്പോഴും അതിൽ കറ പിടിച്ച് കൊടുക്കട്ടോ. കുറച്ച് വെള്ളം കിടന്നാൽ മതി, പെട്ടെന്ന് അതിൽ കറ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു പഴയ ഫേസ് വാഷ് ഉണ്ടായിരുന്നു കേട്ടോ, എക്സ്പയറി ആയിട്ടല്ലേ. അപ്പോൾ ആ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ നോർമൽ ഫ്ലോറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ തെന്നാറുണ്ട്. അപ്പോൾ എന്താ, ഇത് നമ്മളങ്ങനെ വെറ്റ അതായത് വെറ്റായിട്ട് ഇടാറില്ല, എപ്പോഴും ഡ്രൈ ആയിട്ട് ഇടുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകിയത്. അപ്പോൾ മൈൽഡായിട്ടുള്ള സാധനം ആയതുകൊണ്ട് അങ്ങനെ അത്ര പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ഫ്ലോറ് കഴുകിയതിന് ശേഷം ക്ലോസറ്റ് ഒന്ന് കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹാർപ്പിക്ക് ഒഴിച്ചു വെച്ചിട്ട് കഴുകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ശരിക്കും നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. മറ്റേ നമ്മുടെ ക്ലോസറ്റിനൊക്കെ ഒരു പ്രത്യേക ഒരു പുതിയൊരു ക്ലോസറ്റിൻ്റെ ഒരു ലുക്ക് വരും കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് ഹാർപ്പിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും.
രാത്രി ഞാൻ ഈ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിനോയിലൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ക്ലോസറ്റിനൊക്കെ ഒരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഞാനൊരു ദിവസം ഹാർപിക്ക് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത്രയും വ്യത്യാസം ഈ ക്ലോസറ്റിന് വരുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എന്നാലും എല്ലാ ദിവസമൊന്നും ഹാർപിക്ക് യൂസ് ചെയ്ത് കഴുകാറില്ല, അത് ബാത്റൂമിന് കേടാന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. സത്യമാണോന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഹാർപിക്ക് യൂസ് ചെയ്ത് കഴുകാറുള്ളൂ. പിന്നെ വാഷ് ബേസും ഞാൻ കഴുകിയതൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാട്ടോ. ഞാൻ എൻ്റെ ബാത്റൂമിലെ വാഷ് ബേസിന് ഒരു ദിവസം ഹാർപിക്ക് യൂസ് ചെയ്ത് കഴുകിയിട്ട് അതിൻ്റെ സ്റ്റീലിൻ്റെ കളറൊക്കെ പോയിട്ടോ. അതിനുശേഷം ഞാൻ വാഷ് ബേസിലൊന്നും ഹാർപിക്ക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ബാത്റൂമിലെ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുകൂട്ട നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ എനിക്ക് പോയിട്ടൊന്ന് കുളിക്കും കൂടെ ചെയ്യണം. കുളിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും വീട്ടിലില്ല. നമ്മുടെ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.